എല്ലാവർക്കും നമസ്കാരം തിങ്കളാഴ്ച മലയാളം പരീക്ഷയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ചോദ്യം വാ നന്നായിട്ട് വായിച്ചതിന് ശേഷം എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനെ ആൻസർ ചെയ്ത് നമ്മൾ ശീലിക്കുക നമുക്ക് സമയം വളരെയേറെ കുറവാണ് കാരണം അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് സമയം ഒരുപാട് കളയാതെ നഷ്ടപ്പെടുത്തി കളയാതെ ഒരുപാട് ആലോചിച്ചിരിക്കാതെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയോടു കൂടി പരീക്ഷയ്ക്ക് ഒരുങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് പാസേജ് ആയിരിക്കും വരുന്നത് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ആ പത്ത് മാർക്ക് കിട്ടാനുള്ളത് നന്നായിട്ട് വായിച്ച് ഒരു മാർക്ക് പോലും കളയാതെ നന്നായിട്ട് വായിച്ച് അതിനെ ശ്രദ്ധിച്ചെഴുതുക രണ്ടാമത് കത്തോ അല്ലെങ്കിൽ വിന്യാസമോ വരികയാണെങ്കിൽ അതും അതുപോലെ തന്നെ അതിൻ്റെ കത്താണ് കത്തിൻ്റെ ഫോർമാറ്റ് ഞാൻ ഫോർമാറ്റ് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ആ ഫോർമാറ്റിൽ പറയുന്ന കാര്യങ്ങൾ എഴുതിയാൽ ഏഴ് മാർക്ക് കൂടെ കിട്ടും ഉപന്യാസം തന്നിരിക്കുന്ന വിഷയം നന്നായിട്ട് വായിച്ച് ഖണ്ഡികകളായി തിരിച്ച് ആൻസർ എഴുതുക അപ്പം നിങ്ങൾക്ക് അവിടെയും ആ ഏഴ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ പാഠപുസ്തകത്തിൽ നിന്ന് സംബന്ധിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നാലോ അഞ്ചോ മാർക്കോ ആയിരിക്കും അപ്പോൾ നാല് മാർക്കാണെങ്കിൽ നാല് മാർക്കിന് ഒരു പുറം നിങ്ങൾ എഴുതുക എല്ലാത്തിനും ഒരു പുറം വെച്ചെഴുതുക പാരഗ്രാഫ് തിരിച്ചെഴുതുക ഇങ്ങനെയൊക്കെ ചെയ്യുക നല്ലൊരു ഇൻട്രൊഡക്ഷൻ അതിനെഴുതുക ശേഷം ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പി സ്വാമികളുടെ പാഠത്തിൽ നവോത്ഥാന കാലഘട്ടം അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് എന്തൊക്കെയാണ് കേരളവുമായി എന്തൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം എന്താണ് ഇതൊക്കെ ശ്രദ്ധിക്കുക പിന്നെയുള്ള കാര്യം നമ്മൾ വൺവേഡ് അപ്പം കവിത കഥ ഇതെല്ലാം നന്നായിട്ട് പാഠപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥാപാത്രങ്ങൾ അത് ഏതൊക്കെ സന്ദർഭമാണ് അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് സമാസം സന്ധി അംഗവാക്യം അങ്കിവാക്യം നിഷേധവാക്യം വിധിവാക്യം ഇത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക സന്ധി നാലെണ്ണം സന്ധികൾ അതിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുള്ളതാണ് അതിൻ്റെ ഉദാഹരണം തന്നിട്ടുള്ളതാണ് നോക്കുക സമാസം അതൊക്കെ രണ്ട് മാർക്ക് വെച്ചേ വരുള്ളൂ നിഷേധവാക്യം ഇതെല്ലാം വരും അതുമില്ല ഒരേ മാർക്ക് വെച്ച് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുക നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ തന്നിരിക്കുന്ന നോട്ട്സ് നന്നായിട്ട് നോക്കുക സ്വയം അത് പ്രിപ്പയർ ചെയ്യുക സ്വയം സെൽഫ് സ്റ്റഡി നടത്തുക അപ്പോൾ ഈ കറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു